ഒരു ഫിലോസഫിയും ഒരു തത്വശാസ്ത്രവും ഒരു ആത്മീയതയും ഒന്നുമില്ലാതെ നമ്മൾ ഓർമ്മിക്കേണ്ട വളരെ പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. ഒരു തത്വശാസ്ത്രവും പറയണ്ട, മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കീറ്റുന്നതും ഭവാൻ എന്ന വരി ചിദംബരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് ചിദംബരം ജയിലിലായതിൻ്റെ 100-ാം ദിവസമാണ്. 100 ദിവസമായി ഇത്രയും വലിയൊരു ധനകാര്യമന്ത്രി, ചില സമയത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ വരെ ആയിരുന്ന വ്യക്തി, ഒരു വലിയ 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 ബിസിനസിന്റെ ഉടമസ്ഥൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം. അദ്ദേഹം തന്നെയാണ് ചില ജയിലുകളും ജയിൽ മുറികളും ഇന്ററോഗേഷൻ റൂമുകളും എല്ലാം ഉദ്ഘാടനം ചെയ്തത്. അവിടെ വെച്ച് തന്നെ ചിദംബരം പോലീസുകാരുടെ ഇന്ററോഗേഷനും ഇൻവെസ്റ്റിഗേഷനും വിധേയമായി പല തരത്തിലും പല രീതിയിലും പല പ്രകാരത്തിലും അദ്ദേഹത്തിനെ CBIയും CIA അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ഈ 70 കഴിഞ്ഞിരിക്കുന്ന പ്രായത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വയസ്സായി, തനിക്കൊരു കട്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ളവർ കിടന്ന മാതിരി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടുകാരുടെ ഭക്ഷണം പറ്റില്ല, മറ്റുള്ളവർക്കുള്ള ഭക്ഷണമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കുക, അദ്ദേഹം കൊലപാതകം നടത്തിയിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രദ്രോഹം ഡയറക്റ്റ്ലി തീവ്രവാദത്തിലൂടെ നടത്തിയിട്ടില്ല. പക്ഷേ സാമ്പത്തിക ക്രമക്കേട്, എന്തിനായിരുന്നു സാമ്പത്തിക ക്രമക്കേട്? ക്രമമല്ലാത്ത മാർഗത്തിലൂടെ സമ്പത്ത് വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും ശ്രമിച്ചതിൻ്റെ പരിണത ഫലമാണ് മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കീറ്റുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ, ഉദ്ധവ് താക്കറേയെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്ത് വിചിത്രമായിട്ടുള്ള ലോകമല്ലേ? ഇതാണ് ചെവിയും കണ്ണും ഉപയോഗിച്ച് ഈ ലോകത്തിൽ നടക്കുന്നത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. നമുക്കും നാളെ ഇത് സംഭവിച്ചുകൂടുന്നൊന്നുമില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിച്ചുകൂടുന്നില്ല. നമ്മൾ മാന്യരാണ് ബഹുമാന്യനാണ് എന്ന് വിചാരിക്കുന്നവർക്കും എല്ലാവർക്കും ഇത് സംഭവിക്കാവുന്നതാണ്. ചിദംബരം ജയിലിലായതിൻ്റെ 100-ാം ദിവസം, മുടിചൂടാമന്നനായ ഒരു സിനിമാ നടൻ 80 ദിവസം അകത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ദൂരെ മാറി നിന്ന് കൈകെട്ടിയിരുന്ന് ചിന്തിക്കാം. തത്വശാസ്ത്രത്തിൻ്റെയോ ആത്മീയതയുടെയോ ദർശനങ്ങളുടെയോ വെളിച്ചത്തിലല്ല, വെറും ചുമ്മാ സാധാരണക്കാരൻ്റെ ജീവിത വെളിച്ചത്തിൽ ഒന്ന് നോക്കാം. വളരെയധികം നമുക്ക് പഠിക്കാനുണ്ടാവും, പഠിക്കാൻ സാധിക്കുന്നത് നല്ലതാണ്. പ്രണാമം.